ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കുന്നവരാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിന്റെ ചെറിയ പ്രശ്നങ്ങളാണ്. വേറൊന്നുമില്ല, നമ്മൾ ബുക്ക് ചെയ്ത സാധനം ഒരു വട്ടം നമ്മൾ വന്നത് വേറെ സാധനമാണ്. നമ്മൾ ബുക്ക് ചെയ്ത സാധനമല്ല, ബുക്ക് ചെയ്ത് ഇവിടെ കാണിക്കാം, വന്നത് ഇവിടെയും കാണിക്കാട്ടാ. അപ്പൊ അതാണ് വന്നത്. വന്ന സാധനമാണെങ്കിൽ പാക്കിങ്ങും പൊളിഞ്ഞിരിക്കുന്നു, ഒരു ഇതിലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. സംഭവം ഉപയോഗിക്കാന്നുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ പാക്കിംഗ് ഒക്കെ ഭയങ്കര ബോറായിരുന്നു. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ റേറ്റിംഗ് ഉള്ളത് വാങ്ങാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മള് രണ്ടാമത് റിട്ടേൺ അയച്ചിട്ട് സാധനം രണ്ടാമത് വന്നു. അതാണെങ്കിൽ നമ്മുടെ പാക്കിംഗ് ഒക്കെ അടിപൊളി പാക്കിംഗ് ആണ്, പക്ഷെ സംഭവം ആണെങ്കിൽ ചെറിയ പ്രശ്നം ഉണ്ട്. വേറെ ഒന്നല്ല, ലൈറ്റ് വർക്കാവില്ല, അതുപോലെ തന്നെ ലൈറ്റിന്റെ കുലുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് പോലെയാണ് തോന്നിയത്. സംഭവം ബുക്ക് ചെയ്ത സംഭവം അടിപൊളി സാധനമുണ്ട്, റേറ്റിംഗ് ഭയങ്കര കുറവായിരുന്നു. 2.5 മാത്രം റേറ്റിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ബുക്ക് ചെയ്തത്. അത് ആദ്യം നമുക്ക് 296 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ കാണിച്ചെങ്കിലും ബുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് 301 രൂപ ആയിട്ടുണ്ടായിരുന്നു. 5 രൂപ എന്തോ ഹാൻഡിലിംഗ് ഫ്രീ അങ്ങനെ എന്തോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൊടുത്ത് നമ്മൾ സാധനം ബുക്ക് ചെയ്ത് വരുമ്പോ അതായിരുന്നു. പിന്നെ നമ്മള് റീഫണ്ട് അടിച്ചിട്ടുണ്ട്, അത് ഇനി 11 വരുമെന്നാണ് പറഞ്ഞേക്കേണ്ടത്. വരും വരില്ലെന്ന് നമുക്ക് കണ്ടറിയാട്ടാ. അപ്പൊ എന്തായാലും നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. അതേപോലെ തന്നെ നോക്കിയിട്ടൊക്കെ വാങ്ങാൻ നോക്കുക, റേറ്റിംഗും റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങാൻ. ഭയങ്കര സ്കാം നടക്കുന്നുണ്ട് ഇതിന് പിന്നാലെ. അപ്പൊ എല്ലാവരും സൂക്ഷിച്ച് വാങ്ങാൻ. സ്റ്റേ ട്യൂൺഡ്. ബൈ ഫ്രണ്ട്സ്.